ഹലോ നമസ്കാരം കുക്കിംഗ് പമ്പതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെണ്ടക്കായ കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചിനിച്ചട്ടി അടുപ്പത്തേക്ക് എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെണ്ടക്കായ അതേപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക ഒരു ആറ് വെണ്ടക്കായാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വെണ്ടക്കായ നന്നായിട്ട് വറവ് വന്നതിന് ശേഷം അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുക ഇനി ഇതിൽ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് വെച്ചിട്ട് അതിൽ തന്നെ ഒരു ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ ഒരു ചുവന്നമുളക് കുറച്ച് കറിവേപ്പില ഇനി ഈ കടുക് ഒക്കെ എല്ലാം പൊട്ടിയതിനു ശേഷം അതിലേക്ക് വെളുത്തുള്ളി ചേർക്കുക ഇത് ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വാന്നു വന്നതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ചേർക്കുക സവാള ചേർക്കുന്നതിനേക്കാൾ നല്ലത് ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ഇനി ഇത് നന്നായിട്ട് വഴക്കുക ഈ ഉള്ളി നന്നായിട്ട് വാഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി എരിയുടെ അനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ മുളക് പൊടി ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം വാങ്ങുന്നതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് വാഴന്ന് വരണം ഈ തക്കാളി നന്നായിട്ട് വാഴന്നു വരുന്നതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിക്കുക ഇപ്പോൾ തക്കാളി നന്നായിട്ട് വാഴന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ പുളി പുളി നന്നായിട്ട് തിളച്ച് വരണം പുളി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന വെണ്ടക്കായ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക കുറച്ച് ശർക്കരയും കൂടി ചേർക്കുക ഒരു ലേശം ശർക്കര ചേർത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് പത്ത് മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇതെല്ലാം ഈ വെണ്ടക്കായയിൽ ഈ പുളിയൊക്കെ പിടിക്കുന്നത് വരെ ഒന്ന് അടച്ചുവച്ചിട്ട് വേവിക്കുക അപ്പോൾ നമ്മുടെ ഈ വെണ്ടക്കായ കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രെസ് ചെയ്തിട്ട് അതിലോളൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ നേടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ കിട്ടും ഇപ്പോൾ വെണ്ടക്കായ ഒക്കെ പാകമായിട്ടുണ്ട് വെള്ളമൊക്കെ പാകം ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ വെണ്ടക്കായ പുളിയും കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം